സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മോശ തന്റെ ജനത്തിനു വേണ്ടി ദൈവസമക്ഷം മാധ്യസ്ഥ്യം വഹിക്കുകയാണ്. പുറപ്പാട് 33:34. മോശ മലയിറങ്ങി വരുന്നു, അവന്റെ മുഖം അതിശോഭയാൽ ജ്വലിച്ചിരുന്നു. പുറപ്പാട് 34:29. ദൈവത്തെ മുഖാമുഖം നോക്കിയിരുന്നവന്റെ മുഖം ദൈവശോഭയാൽ വിളങ്ങി. ഇത് ഒരു ശാരീരിക അടയാളവുമാകാം, ആന്തരികാർത്ഥം പേറുന്നതുമാകാം. ഇതുപോലെ മുഖം അതിശോഭയാൽ വിളങ്ങിയിരുന്ന ഒരു വിശുദ്ധനുണ്ട്, റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ സരോവിലെ വിശുദ്ധ സെറാഫിം, സെറാഫിം സരോവ്സ്കി. കരുണയുടെയും ക്ഷമയുടെയും കഠിന ത്യാഗത്തിൻ്റെയും ആൾരൂപമായിരുന്നു ആ പുണ്യവാൻ. മഹായാന ബൗദ്ധമതത്തിൽ ഏറ്റവും കറുതീർന്ന ആചാര്യന്മാരെ ബോധിസത്വ എന്ന് വിളിക്കും. പരമ്പരാഗത ബൗദ്ധ സിദ്ധാന്തത്തിൽ ബോധോദയം പ്രാപിച്ചവർ ബുദ്ധനെപ്പോലെയാകുന്നവരെ അർഹന്ത്, യോഗിയർ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇവിടെ അല്പം വ്യത്യാസമുണ്ട്. ബോധിസത്വന്മാർ പരമമായ സൗഭാഗ്യം അഥവാ നിർവ്വാണം പ്രാപിച്ചവരായാലും അവർ മറ്റുള്ളവർക്കായി കാത്തു നിൽക്കുകയാണ്. എല്ലാവരെയും കൈപിടിച്ച് നടത്താൻ അവർ മഹാസഹാനുഭൂതിയോടെ മറുകര കടക്കാതെ കാത്തു നിൽക്കുന്നു. എല്ലാം തികഞ്ഞിട്ടും ദൈവമുഖം കണ്ട മോശ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നതും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഇറങ്ങി വരണം എന്ന് ഈശോ രൂപാന്തരീകരണ വേളയിൽ പത്രോസിനോട് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ആത്മീയ അർത്ഥത്തിൽ മോശയുടെ മുഖശോഭ ദൈവമുഖം തേടുന്ന എല്ലാവർക്കും വരുന്ന രൂപാന്തരീകരണത്തിൻ്റെ അടയാളമാണ്. മോശ മുഖം മറച്ചു പിടിക്കേണ്ടി വരുന്നു. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ ഒരു പടി കൂടി കടക്കുകയാണ്. അവൻ മറകളും തിരശീലകളും നീക്കി നമുക്ക് ദൈവമുഖശോഭ കണ്ണാൽ കാണാമെന്നായി. 2 കൊരിന്ത്യർ 3:18. ഇന്നലെ നാഥൻ ദൈവരാജ്യത്തിൻ്റെ ഉപമ വിശദമാക്കിയപ്പോൾ പറഞ്ഞിരുന്നു, മങ്ങിയും അടങ്ങിയും ഇരിക്കുന്നവ ഒടുവിൽ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിൽ ശോഭയണിയുമെന്ന്. വിശുദ്ധ സെറഫിം സരോവ്സ്കിയെ ഉദാഹരണമാക്കിക്കൊണ്ട് വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, ക്രോസിംഗ് ദ ത്രെഷോൾഡ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ പടിയേറ്റം എന്ന ഗ്രന്ഥത്തിൽ. കത്തോലിക്കാ സഭയിലെ പ്രാർത്ഥനയുടെ പരമാചാര്യന്മാരായ വിശുദ്ധന്മാരെ ഉദ്ധരിക്കുന്ന അതേ ഭാഗത്ത് തന്നെ യോഗാത്മക ദർശകരായ പുണ്യവാന്മാരെ, മിസ്റ്റിക്കൽ സെയിൻസ്. പാപ്പ പറയുന്നു, പ്രാർത്ഥന എന്നത് മഹത്വത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, ഒപ്പൂസ് ഗ്ലോറിയെ. ഒരു പ്രാർത്ഥന സമ്പൂർണമാകുന്നത് ഒരുവൻ തന്നെ തന്നെ മുഴക്കി കേൾപ്പിക്കുമ്പോഴല്ല, തന്നിൽ ദൈവം സമ്പൂർണമായി നിറയാൻ ഇടയാക്കുമ്പോഴാണ്. സഭയിലെ യോഗാത്മ പ്രാർത്ഥനകൾ, മിസ്റ്റിക്കൽ പ്രേയേഴ്സ്, ഇതിൻ്റെ മകുടോദാഹരണങ്ങളാണ്. ഈ മഹത്വത്തിൻ്റെ പ്രവൃത്തി എന്നത് എല്ലാ സൃഷ്ടികളുടെയും നിയോഗമാണ്, ഏറെ പ്രത്യേകിച്ച് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ. കാരണം അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ പോലെ പുരോഹിതനും പ്രവാചകനും രാജാവുമായി തീരാനാണ്. ഇന്ന് കർത്താവിൻ്റെ രാജകീയ ആരൂഢം വാഴ്ത്തുന്ന സങ്കീർത്തനം 99 ധ്യാനിക്കുമ്പോൾ ഇതൊന്ന് ചേർത്ത് വായിച്ചേക്കണേ. മാത്രമല്ല, പുറപ്പാടനുഭവം പോലും ജനത്തെ രാജകീയ പുരോഹിത ഗണമാക്കി മാറ്റാനുള്ള ദൈവിക പ്രയത്നമാണല്ലോ പുറപ്പാട് 19. ഒരേ സമയം മോശയ്ക്ക് ദർശനം അരുളുമ്പോഴും നിഗൂഢമേഘത്തിൽ ചൂഴ്ന്നു നിൽക്കുകയും ചെയ്യുന്ന ദൈവത്തെ നാം ഇന്നലെ പരിചയപ്പെട്ടു. ദൈവരാജ്യത്തിൻ്റെ ഉപമകൾക്ക് ആ ഘടനയാണെന്നും, പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും കണ്ണും കാതുമുള്ളവർക്ക് ഉപമകളിലെ ക്രിസ്തു സാന്നിധ്യം ഗ്രഹിക്കാനാകും, അല്ലാത്തവർക്ക് അത് കട്ടക്കടങ്കതയായി തോന്നും. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ നിഗൂഢതകൾ ചുരുൾ നിവർത്തുന്ന ഒരു മേഘത്തെ നമുക്കിനി കാണാം. ക്രിസ്തീയ യോഗാത്മക പാരമ്പര്യത്തിൽ, മിസ്റ്റിക്കൽ ട്രഡീഷനിൽ, വിശുദ്ധ അമ്മത്രേസ്യ എഴുതിയത് എന്ന് കരുതപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ദ ക്ലൗഡ് ഓഫ് അൺനോയിങ്, അറിവ് അടർത്തുന്ന മേഘം. നമ്മുടെ സ്വയം പ്രഖ്യാപിത ഉത്തരങ്ങളുടെയും നിലപാടുകളുടെയും ആകെത്തുകയായ അറിവുകൾ അടർത്തി മാറ്റിയാലേ ആ മേഘഹൃദയത്തിൽ നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തെ കാണാനാകൂ. ശരീരത്തിൻ്റെ വേദനകളും പരിമിതികളും പരീക്ഷണങ്ങളും പരീക്ഷീണങ്ങളും ആത്മാവിനെ കുടുക്കിയിടാൻ അനുവദിക്കാത്തപ്പോൾ, എല്ലാം അടർത്തി മാറ്റുമ്പോൾ നമ്മൾ അസാമാന്യ ഭാരക്കുറവുള്ളവരായി മാറും ദൈവത്തിൽ അലിയാൻ തക്കവണ്ണം. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഈശോസഭാ വൈദികൻ കാൾ റാനർ സൂപ്പർനാച്ചുറൽ എക്സിസ്റ്റൻഷ്യൽ, പ്രകൃത്യാതീതമായ വ്യക്തിസത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദൈവത്തെ തേടാനുള്ള നമ്മുടെ അന്തർലീനമായ ആ ജന്മമായ അഭിവാഞ്ചയെ അത് സൂചിപ്പിക്കുന്നു. മാത്രമല്ല, നാം ദൈവത്തെ തേടുന്നതിന് മുൻപ് തന്നെ ദൈവം തന്നെ തന്നെ നമുക്ക് പ്രത്യക്ഷമാക്കി. സെൽഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മെ ആദ്യമേ സ്നേഹിക്കുകയും ചെയ്തു. 1 യോഹന്നാൻ 4:19. പ്രേമോദ്ധാരണായ ദൈവം. ക്രിസ്തീയ യോഗാത്മക ദർശനം, മിസ്റ്റിസിസം, ആത്മാവിൻ്റെ ദൈവവുമായുള്ള ഈ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതിനാലാണ്. ഹോളി എറോസ്,
ദൈവത്തെ തങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും തീവ്രമായി സ്നേഹിക്കുന്നു ഈ പ്രണയം വരിച്ച വിശുദ്ധർ. അവർക്ക് യാതൊരു ഭീഷണിയും വിലപ്പോകില്ല. ദൈവത്തിൻ്റെ അതുല്യവും അവാച്യവുമായ സ്നേഹത്തിലേക്ക് ഗാഢമായി ചായുകയാണ് അവരുടെ വിശുദ്ധ പ്രണയം. ദൈവത്തെ നമ്മൾ ആശയപരമായ തലത്തിൽ മാത്രമല്ല അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഇപ്രകാരം ദൈവാത്മാവിൻ്റെ ചലനങ്ങളാൽ പ്രേരിതരായി നമ്മിൽ തിരതള്ളുന്ന സ്നേഹപ്രവൃത്തികളിലൂടെ മാത്രമാണ് ദൈവത്തെ അറിയാനാകുന്നത് എന്ന ബോധ്യത്തിൽ എത്തിച്ചേരും. അതുകൊണ്ടാണ് ദൈവസ്നേഹകാരുണ്യത്തിൻ്റെ മുഖശോഭയേൽക്കുന്നവർ ദൈവത്തെപ്പോലെ വിളങ്ങുന്നത്. ഉയർപ്പിക്കപ്പെട്ടവരുടെ മുഖഭാവമാണ് ആ ദൈവശോഭ. ജനം തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവരെ പുറന്തള്ളുകയല്ല, അവരുമായി സ്നേഹവും സൗഹൃദവും പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ദൈവവുമായുള്ള ഈ വ്യക്തിപരമായ ബന്ധമാണ് യഥാർത്ഥത്തിൽ പാപവഴികളിൽ നാം നഷ്ടപ്പെടുത്തുന്നത്. അത് അവസാന നിമിഷത്തെ ഒരു നാശത്തെ മാത്രമല്ല കുറിക്കുന്നത്, ആദ്യന്തം നാശമാണ് വിതയ്ക്കുന്നത്. നാം ദൈവത്തിൻ്റെ സൗഹൃദം തട്ടിത്തെറിപ്പിക്കുന്നു. ഇന്ന് അൽഫോൺസാമയുടെ തിരുനാളാണല്ലോ. നമുക്കും വിശുദ്ധരാകാം എന്ന് പഠിപ്പിച്ച അയലത്തെ കൊച്ച്, സഹനത്തിൻ്റെ പുത്രിയെന്ന് നാം അവളെ വിളിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ തഴക്കം, അത് സത്യവുമാണ്. എന്നാൽ അർത്ഥമില്ലാത്ത ശക്തിശയിച്ച സഹനമല്ല അവളുടേത്. അതിൽ ക്രിസ്തുവിനോട് ഒന്നായിത്തീരുന്ന ഒരു അത്യുത്തുംഗമായ ആധ്യാത്മികതയുണ്ട്, മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി. നാം ഇന്ന് അത് തിരിച്ചറിയുകയാണ്. സഹനങ്ങൾ അതിനാൽ തന്നെ അഭിലഷണീയമല്ല. അത് ക്രിസ്തുവിനോടൊപ്പം അല്ലെങ്കിൽ, ക്രിസ്തുവിനെ പോലെയല്ലെങ്കിൽ, വേദനയെ ഭ്രാന്തമായി പുലകുന്ന രോഗാതുരതയുമല്ല അത്. ജീവദായകമാണ് ഈ സഹന വഴികൾ. അവൾ അതിലൂടെ കുരിശിൻ്റെ നേരനുഭവം നേടി. ദൈവമുഖം തന്നെ അവൾ കാണുകയാണ്, ക്രൂശിതനായവനിലും ചുറ്റുമുള്ളവരിലും. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സഹനങ്ങൾ പോലും അവൾ ചോദിച്ചു വാങ്ങിക്കുന്നത്, വിക്കേറിയസ് സഫറിങ്. എല്ലാം നേടിയിട്ടും തോഴന്മാർക്കായി കാത്തു നിൽക്കുന്ന ബോധിസത്വന്മാരെ പോലെ. സഹനമില്ലാത്ത ഒരു ദിവസമെങ്കിലും തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നഷ്ടമായി കണക്കാക്കുന്നു എന്ന് അൽഫോൺസാമ പറയുമായിരുന്നല്ലോ. ഇപ്രകാരം ആത്മാവിനെ ക്രിസ്തുവുമായുള്ള വൈവാഹിക പ്രണയതന്തുക്കൾ തന്നെയാണ് ഈ വിശുദ്ധരുടെ ജീവിതരേഖകൾ. തിരുവചനത്തിലുടനീളവും മിസ്റ്റിക് പാരമ്പര്യത്തിലും ഇതിൽ വിരിയുന്ന സമ്പൂർണ്ണ ദൈവാനുകരണവും ദൈവത്തിൽ വിലയം പ്രാപിക്കലും. ദൈവത്തെ നാം മുഖാമുഖം കാണും എന്ന സ്വർഗീയ മഹിമ, ബിയാറ്റിഫിക് വിഷൻ, ഇവിടെ ഭൂമിയിൽ ഈ ഉടലിൽ തന്നെയാണ് അവർക്ക് സാധ്യമാകുന്നത്. അൽഫോൺസാമയുടെ പാരവശ്യങ്ങൾ അതിവേദന പകർന്നപ്പോഴും അവൾ കാംക്ഷിച്ചത് ഈ മാധുര്യം ആസ്വദിക്കാൻ ഒന്നു മാത്രമാണ്. തൻ്റെ കൗമാരത്തിൽ വിവാഹ ആലോചനയുമായി വന്ന രക്ഷിതാക്കളോട് അവൾ പറയുമായിരുന്നു, ഞാനെൻ്റെ മണവാളനെ കണ്ടെത്തിക്കഴിഞ്ഞു, അവന് വാക്കും കൊടുത്തിരിക്കുന്നു, എൻ്റെ വാക്ക് പാലിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിനോടുള്ള മധുര സ്നേഹത്താൽ അവൾക്ക് ലോകം നൽകുന്നതെല്ലാം കടും കയ്പായി മാറുകയാണ്. ലോകദൃഷ്ടിയിൽ ഇവരെല്ലാം തോൽവികളാണ്, ലൂസേഴ്സ്, പരാജിതർ. ശരിയാണ്, ഇവർ ലൂസേഴ്സ് തന്നെയാണ്, പരാജിതരാണ്, അഹംബോധത്തെ തോൽക്കാൻ വിട്ടുകൊടുത്തതുകൊണ്ട്, ക്രിസ്തുനാഥനോടൊപ്പം സ്വയം ശൂന്യരായതുകൊണ്ട്. കീനോസിസ്, ഫിലിപ്പിയർ 2. സ്വർഗരാജ്യത്തിനു വേണ്ടി എല്ലാ നഷ്ടവും ലോസ് സഹിച്ചതുകൊണ്ട്, ലൂസേഴ്സ്, സ്വയം ശൂന്യരായ പരിവ്രാജകർ, കേനോട്ടിക് ലൂസേഴ്സ്. ഇന്ന് സുവിശേഷം പറയുകയാണ്, വയലിൽ ഒളിപ്പിച്ച നിധിക്ക് വേണ്ടിയും ഒരൊറ്റ മുത്തിനു വേണ്ടിയും ഇത്രനാൾ സമ്പാദിച്ചതെല്ലാം വിൽക്കുന്നവനെക്കുറിച്ച്. സ്വർഗരാജ്യം അങ്ങനെയാണത്രേ. മത്തായി 13:44-46. മുത്തുകൾ അനർഹർക്ക് നൽകപ്പെടുന്നില്ല. മത്തായി 7:6. നിധിയും മുത്തുമൊക്കെ നാം തേടണം, കണ്ടെത്തണം. കണ്ടെത്തിയാൽ പിന്നെ അതിനോളം വില ഒന്നിനുമില്ല എന്ന് തിരിച്ചറിയുകയും വേണം. കെട്ടിപ്പൂട്ടിയതൊക്കെ നഷ്ടപ്പെടുത്താതെ ആരാണ് സ്വർഗത്തെ തൊട്ടിട്ടുള്ളത്? ഇതുപോലെ പരമമായ ആത്മത്യാഗം ചെയ്ത നമ്മുടെ അയലത്തെ കൊച്ച് അൽഫോൺസാമയും പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കും വിശുദ്ധരാകാമെന്ന്. FSR 2:19 ശ്രീഹ പറയുന്നത് പോലെ നാം വിശുദ്ധരുടെ സഹപൗരന്മാരാണ്. ഇന്ന് സങ്കീർത്തനം 99 ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. മോശ, അഹറോൻ, സാമുവൽ തുടങ്ങിയ മഹാപ്രവാചകന്മാരുടെയും പുരോഹിതരുടെയും ഓർമ്മ വിളമ്പിക്കൊണ്ട് ആ മഹാശ്രേഷ്ഠന്മാരുടെ തോളൊരുമി നടക്കാൻ നമ്മെ ക്ഷണിച്ചുകൊണ്ട്. അവർ ദൈവത്തെ മുഖാമുഖം കണ്ടവരാണ്, ദൈവകാരുണ്യത്തിൻ്റെ സിംഹാസനത്തിൽ, മേഴ്സി സീറ്റ്. പുറപ്പാട് 33:11, Levit 9:22, Prabhashakan 46:16. പാപികളും ബലഹീനരെങ്കിലും ദൈവത്താൽ യോഗ്യരാക്കപ്പെട്ടവരാണവർ. ആരാധന അനുസരണയിലേക്ക് നയിക്കണം എന്ന് അവരുടെ ജീവിതം കൊണ്ട് കുറിക്കുകയും ചെയ്തു. നമ്മെയും ക്ഷണിക്കുന്നു ഇങ്ങനെ Hebrews 12:28. അവർ തെറ്റ് ചെയ്തപ്പോഴെല്ലാം ദൈവം അവരെ തിരുത്തി സ്നേഹത്തിൽ വീണ്ടെടുത്തു. സത്യം പറഞ്ഞാൽ നാം അവരെക്കാൾ കേമന്മാരാണ്. കാരണം കരുണയുടെ യഥാർത്ഥ സിംഹാസനം ക്രിസ്തുനാഥൻ തന്നെയാണ്. Romans 3:25.
നാം അവനെ മറശ്ശീലകളില്ലാതെ കണ്ടുകഴിഞ്ഞു. 2 കൊരിന്ത്യർ 3:18. അതും മനുഷ്യനിർമ്മിതമായ കൂടാരത്തിലല്ല. 9:11. അതിനാൽ നാം അധിക പ്രത്യാശയോടെ ആ കരുണയുടെ സിംഹാസനത്തെ സമീപിക്കുകയാണ്. 4:16. ദൈവം നമ്മെ ഇത്രമേൽ സ്നേഹിച്ച് വീണ്ടെടുത്ത് തൻ്റെ ചാരെ ചേർത്ത് നിർത്തിയെങ്കിൽ നമുക്ക് പിന്നെ എന്തിനാണ് തടസ്സം? അൽഫോൺസാമ പറയുന്നത് പോലെ, ഞാൻ എത്രയോ കടമ്പകൾ കടന്നിട്ടാണ് ഇത്ര ദൂരം എത്തിയത്. ഇനി വിശുദ്ധയാകുക എന്നതിനേക്കാൾ കുറഞ്ഞ എന്താണ് എനിക്ക് ചെയ്യാനുള്ളത്?